Hi dears, Lamis Travel Vlog in the Pudiri video like a lavrum, Sagadam Kodamani Pudachinilkuna, Vagamanile, Tea Lake Lakeana in the Tenamude, Yatra. Evening time will ado, Vida Yangla Sandrashikunade. Idukki Jillayile Pradana touristic and Rangalunane, Vagamon. Vagamanile, reward a kaichigal Sanjarikala Kathanilkundato. Tangalpara, Motakune, and the Vola adventure activities, boating. Reward a cultural under Pradana tourist Kendra Maya either under the net road in the Iruvashangalum, reward Tunnelinum, Ekadesham, 1 kilometer Matra Loto, Tea Lake Boating Lake, Eladatum, Signboard Lunde വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെന്ന് കുറച്ച് ദൂരം ഒന്ന് മുന്നോട്ട് നടക്കണം എൻട്രൻസിന്റെ അവിടേക്ക് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇവിടത്തെ പ്രവേശന സമയം എൻട്രൻസ് ഫീ ആയിട്ട് അവർ ഇവിടെ ഈടാക്കുന്നത് 50 രൂപ ട്ടോ ആ 50 രൂപയിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് ബോട്ടിംഗ് പതിയ വീശുന്ന നല്ല തണുത്ത കാറ്റേറ്റുള്ള ബോട്ട് സഫാരി ഒരു പ്രത്യേക വൈബ് ആട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ബോട്ടിംഗിന് ഞങ്ങൾ ചെന്ന സമയത്ത് ചെറിയ രീതിയിൽ ഒരു മയക്കാറും അതുപോലെ നല്ല കാറ്റും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്തു നമ്മൾ സ്വന്തം റിസ്കിൽ പോണമെന്നുണ്ടെങ്കിൽ പോവാ കാരണം കാറ്റിന്റെ ദിശ എങ്ങോട്ടാണെന്ന് അറിയില്ല നമ്മൾ തോഞ്ഞിട്ട് വേണം ബോട്ട് സഫാരി തോട്ടങ്ങൾക്കും ഇടയിലുള്ള ഈ പാലവും ഇവിടത്തെ പ്രധാന ഒരു ആകർഷണമാണ് അതിനോട് ചാരിയിട്ട് തന്നെ ഒരു കുഞ്ഞു വീടുണ്ട് മലയാളത്തിലെ ദിലീപ് ചിത്രം ലവ് 24 ലൊക്കെ ഈ ഒരു വീട് കാണിക്കുന്നുണ്ട് ട്ടോ ഇവിടെയും അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട് ട്ടോ തടാകത്തിന്റെ നടുവിലുള്ള ഈ ചെറുപാലത്തിൽ നിന്ന് ഉള്ള തടാകത്തിന്റെയും അതുപോലെ തേയിലത്തോട്ടത്തിന്റെയും കാഴ്ച വളരെ ഭംഗിയുള്ളതാ ട്ടോ എൻട്രൻസിന്റെ അവിടെ തന്നെ ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല മയക്ക് ചാൻസ് ഉള്ളതിനാലും അതുപോലെ നല്ല കാറ്റുള്ളതിനാലും ബോട്ട് യാത്ര സേഫ് അല്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ വന്ന സ്ഥിതിക്ക് എന്തായാലും കയറി നോക്കാമെന്ന് വിചാരിച്ചു അതുപോലെ തടാകത്തിന്റെ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയൊരു ആമ്പൽക്കുളം ഉണ്ട് ട്ടോ കുറച്ച് ആമ്പലൊക്കെ നന്നായിട്ട് വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കണ്ടു നിൽക്കുന്നതിന്റെ ഇടയിൽ ബോട്ട് സർവീസിന്റെ അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങളും എല്ലാവരും കൂടെ കയറി ഞാനും മക്കളും ഉമ്മായും നാത്തോനും മോളും
ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇക്കായും നാത്തൂനും ആയിട്ട് ബോട്ട് തുഴഞ്ഞോണ്ടിരുന്നത്. പക്ഷെ കാറ്റിന്റെ ശക്തമായ വീശലുകൊണ്ട് തുഴഞ്ഞിട്ട് മുന്നോട്ട് നീങ്ങുന്നില്ല കേട്ടോ. അപ്പം എല്ലാവർക്കും ഭയങ്കര പേടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് നാത്തൂന് ക്ഷീണിതയായി ഛർദ്ദിക്കുകയും ചെയ്തിട്ടോ. ആദ്യമായിട്ടാണ് ബോട്ട് പോയിട്ട് ഒരാൾ ഛർദ്ദിക്കുന്നത് കാണുന്നത്. മുടിയൊന്നും നോക്കണ്ട, കാറ്റിന്റെ ഇതുകൊണ്ട് വാറി പറഞ്ഞു നടക്കുകയാണ്. നാത്തൂന് ഛർദ്ദിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ യാത്രന്റെ ക്ഷീണം കൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഉഷാറായി, ബോട്ട് നല്ല ഉഷാറിൽ തുഴഞ്ഞ്, അപ്പോൾ എല്ലാവർക്കും ഒന്ന് സമാധാനമായത്. ആദ്യമായിട്ടോ ബോട്ടിങ്ങിന് ഇടയിൽ ഒരാൾ ഛർദ്ദിക്കുന്നത് കാണുന്നത്. വാഗമണിലേക്കുള്ള യാത്രയിൽ ഉറപ്പായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാട്ടത്. ഒരു പ്രത്യേക വൈബാണ് തേയിലത്തോട്ടത്തിന്റെ നടുവിലൂടെയുള്ള ഈ ഒരു ബോട്ട് സഫാരി. അമ്മാക്ക സലാത്ത് അല്ലുന്നുണ്ട്. അപ്പം ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾ മുന്നിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.